ഗുണനിലവാരമില്ലാത്ത പാൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന മൂന്ന് ലോറികളാണ് പാലക്കാട് ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റിൽ നിന്ന് മടക്കി അയച്ചത്. വ്യാജ പാൽ സംസ്ഥാനത്തേക്ക് എത്തുന്നുവെന്ന് കണ്ടതിനെ തുടർന്ന് തിരുവനന്തപുരം, കളിയിക്കാവിള, കൊല്ലം, ആര്യങ്കാവ് എന്നീ ചെക്ക് പോസ്റ്റുകളിൽ പുതിയ മിൽക്ക് ടെസ്റ്റിംഗ് ലാബുകൾ തുടങ്ങാനും പാലക്കാട് ഗോവിന്ദപുരത്തെ ലാബ് നവീകരിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ ഈ തീരുമാനം നടപ്പായിട്ടില്ല. വനംവകുപ്പ്, ക്ഷീരവികസന മന്ത്രി കെ രാജുവിൻ്റെ മണ്ഡലത്തിലെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലാണ് പ്രതിസന്ധി. ലാബ് പ്രവർത്തിക്കാൻ ഉതകുന്ന കെട്ടിടങ്ങൾ ഇവിടെ വനംവകുപ്പിനുണ്ട്. എന്നാൽ അത് വിട്ടു നൽകാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ് നിലവിലുണ്ടെങ്കിലും പാൽ പരിശോധിക്കാനുള്ള അധികാരവും ഉപകരണങ്ങളും ഇവർക്കില്ല. ഒരേ മന്ത്രിയുടെ കീഴിലുള്ള രണ്ട് വകുപ്പുകൾ തമ്മിലാണ് ഈ തർക്കമെന്ന് കൂടി ഓർക്കണം. വിഷയത്തിൽ മന്ത്രി ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. തമിഴ്നാട്ടിൽ നിന്ന് ആരും ചോദിക്കാനില്ല, ഒരിടത്തും പരിശോധനയില്ല എന്നുള്ള കാരണത്താൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഈ കണ്ടെയ്നർ കണക്കിനുള്ള കേരളത്തിലേക്കുള്ള പാലിൻ്റെ ഒഴുക്ക് തടയണമെങ്കിൽ തീർച്ചയായിട്ടും വനം വകുപ്പ് മന്ത്രി അത് ഇടപെട്ടെങ്കിൽ മാത്രമേ പറ്റൂ. ക്ഷീരവികസന വകുപ്പും വനം വകുപ്പ് മന്ത്രിയുടെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് വനം വകുപ്പിൻ്റെ ഈ നിഷേധാത്മക നിലപാടിനെതിരെ മന്ത്രി അടിയന്തരമായി കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള പാലിൻ്റെ ഒഴുക്ക് ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. കേരളത്തിൽ തമിഴ്നാട്ടിലേക്കാൾ കൂടുതൽ വില പാലിന് ലഭിക്കും. അതിനൊപ്പം സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ഇല്ലാത്തതിനാൽ വ്യാജപാൽ സുഗമമായി കേരളത്തിലേക്ക് ഒഴുകും. ചുരുക്കത്തിൽ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള പിടിവാശി മൂലം നഷ്ടമാകുന്നത് ജനങ്ങളുടെ ആരോഗ്യമാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.